ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടുകാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നോട്ട്ബുക്കിലൊക്കെ എഴുതണം. അടുത്തത് നമ്മുടെ മറ്റൊരു ഭാഗമാണ്, നോക്കാം. നമ്മൾ എന്താ പഠിച്ചത്? ഒരു ത്രികോണത്തിന്റെ കോണുകള് 30, 60, 90 ഡിഗ്രി ആയാൽ അതിനെതിരെ കിടക്കുന്ന വശങ്ങളുടെ അംശബന്ധം 1:√3:2 ആയിരിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്കുകളാണ് കഴിഞ്ഞ ദിവസം ചെയ്തത്. ഇനി അടുത്തത് ഇതുപോലെ തന്നെ മറ്റൊരു ത്രികോണം നമ്മൾ പരിഗണിക്കുകയാണ്. ഒരു ത്രികോണത്തിലെ കോണുകൾ നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് ഡിഗ്രി ആയാൽ, നോക്കൂ, രണ്ട് കോണുകൾ തുല്യമായത് കൊണ്ട് ഇതിനെ സമപാർശ്വമട്ടത്രികോണം എന്നാണ് പറയുക. സമപാർശ്വമട്ടത്രികോണം, ഒരു കോൺ 90 ഡിഗ്രി ആയതുകൊണ്ട് മട്ടത്രികോണം, രണ്ട് വശങ്ങൾ തുല്യമായതുകൊണ്ട് സമപാർശ്വമട്ടത്രികോണം. ഇങ്ങനെ സമപാർശ്വമട്ടത്രികോണത്തിലെ നോക്കാം, രണ്ട് കോണുകൾ 45-45 ഡിഗ്രി വീതമായാൽ അങ്ങനെ ആയിരിക്കും. അതായത് 45-45 90 ഡിഗ്രി വന്നാൽ എതിരെ കിടക്കുന്ന വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:1:√2 ആയിരിക്കും. 1:1:√2 അപ്പൊ ഇവിടെ √2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്ത അംശബന്ധമാണ്, അതായത് ഏതൊരു ചെറുതായാലും വലുതായാലും ഈ കോണുകൾ വെച്ചുകൊണ്ട് 45-45 90 അളവിൽ ഒരു മട്ടത്രികോണം വരച്ചാൽ അതിന്റെ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും, മറ്റേത് അതിന്റെ ആ വശത്തിനെ √2 കൊണ്ട് ഗുണിച്ചതിന് തുല്യമായിരിക്കും എന്നതാ പറയുന്നത്. അപ്പൊ നമ്മള് അടുത്തൊരു മട്ടത്രികോണം നമ്മൾ വരയ്ക്കാണ്. ഇവിടെ വശം 4 ആണ്, 45-45 90 ഇവിടെ 4 ആയാൽ മറ്റു വശങ്ങൾ കണ്ടെത്തുക. മറ്റു വശങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ അതിന് പേര് കൊടുക്കാം. എ ബി സി എന്ന് പേര് കൊടുത്താല് ബി സി തന്നിട്ട് എ ബി കാണണം, എ സി കാണണം. എങ്ങനെയാ കാണാം? ദാ കോണുകൾ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി, വശങ്ങളുടെ അംശബന്ധം 1:1:√2. ഇവിടെ 45 ഡിഗ്രി കിടക്കുന്നത് 4 ആണ്. ഒന്ന് എങ്ങനെ 4 ആയത്? ഒന്നിനെ എത്ര കൊണ്ട് ഗുണിച്ചാലാ 4 കിട്ടുക? 4 കൊണ്ട്. അപ്പൊ എല്ലാത്തിനെയും 4 കൊണ്ട് ഗുണിക്കാം. 4 4√2. അപ്പൊ നമുക്ക് നോക്കുക, എ ബി 4, എ സി എന്ന് പറയുന്നത് 90-നെതിരെ 4√2. നോക്കാം, നമുക്ക് മറ്റൊരു മട്ടത്രികോണം നോക്കാം. അടുത്ത വീണ്ടും നമ്മൾ വേറൊരു മട്ടത്രികോണം വരച്ചു. ഇവിടെ കോണുകൾ 45-45 90 ഡിഗ്രി വീതമാണ്. ഇവിടെ നമുക്ക് 3 ആണ്, മറ്റു വശങ്ങൾ കണ്ടെത്തണം. ഇതേപോലെ തന്നെ എ ബി എ സി കാണണം, എ ബി എത്രയാണ്, എ സി എത്രയാണ്. ഇങ്ങനെ കാണുക. നമ്മൾ എന്താ എഴുതുക? ഈ പരീക്ഷയ്ക്ക് 45 ഡിഗ്രി എന്ന് കണ്ടാൽ തന്നെ നിങ്ങൾ ഈ റേഷ്യോ നിങ്ങൾ എഴുതി വെക്കണം. 45-45-90, 45-45-90 വന്നാൽ 1:1:√2. ഇവിടെ ഈ 45-3 ആണ്, അടുത്ത 45-3, അപ്പൊ അടുത്ത 90-3√2. അപ്പൊ എ ബി 3, എ സി 3√2 കിട്ടി. അടുത്തത് ഒരു സമപാർശ്വമട്ടത്രികോണം നമ്മൾ വരയ്ക്കുകയാണ്. ഇവിടെ 45-45, അടുത്ത 90, ഇവിടെ ഈ വശം 2√3 എന്നാണ്. നമ്മളിതാ വീണ്ടും കണ്ടെത്താനായിക്കൊണ്ട് എന്ത് ചെയ്യും? അംശബന്ധം എഴുതി അല്ലേ. 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി, 1:1:√2. ഇവിടെ 45 കിടക്കുന്ന എ ബി എന്നത് 2√3 ആണ്. ഈ 1 2√3 ആകണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? 2√3 കൊണ്ട് എല്ലാത്തിനെയും ഗുണിക്കണം. അപ്പൊ അടുത്തത് 2√3, അടുത്തേലേ 2√3 × √2. ഈ വശം എന്താവുക? 2√3 × √2 പറഞ്ഞാ √6. √3 × √2 പറഞ്ഞാ √3 × 2 √6.
അപ്പൊ ഈ വശം എത്ര കിട്ടുക? രണ്ട് റൂട്ട് ആറ്. അടുത്ത ഇവിടുത്തെ വശം രണ്ട് റൂട്ട് മൂന്ന് എന്നാണ് കിട്ടുക. നോക്കാം ഇനി അടുത്ത ഒരു ത്രികോണത്തില്, അടുത്ത ത്രികോണത്തിൽ നോക്കാം. ഇവിടെയും കോണുകൾ 45, 45, 90 ഡിഗ്രി വീതമാണ്. ഇവിടെ നോക്കാം 6√2 ആണ്. എങ്ങനെ നമ്മൾ കണ്ടെത്തും? നമ്മൾ വശങ്ങൾ കോണുകളുടെ അംശബന്ധം എഴുതുന്നു. 45, 45, 90 ഡിഗ്രി 1:1√2. ഇവിടെ 6√2 എന്ന് തന്നിരിക്കുന്നത് 90നെതിരെയാണ്. നമ്മളിതാ 90ന് താഴെ 6√2. റൂട്ട് രണ്ട് എങ്ങനെ 6√2 ആയി? അതിനായിട്ട് എത്ര കൊണ്ട് ഗുണിച്ചേ? 6 കൊണ്ട് ഗുണിച്ച്. ഒരാറ് ആറ് ഇവിടെ 6 6 എല്ലാ വശങ്ങളുമായി. നമുക്ക് അടുത്തത് നോക്കാം. മറ്റൊരു മട്ട ത്രികോണം എടുത്തു നമ്മള്. ഇവിടെ വശം നോക്കാം 4√6 ആണ്. 4√6 ആണ്. മറ്റു വശങ്ങൾ കണ്ടെത്തണം. ഇവിടെ 45, 45, 90 ആണ്. അംശബന്ധം എഴുതിയാണ്. 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി 1:1√2. ഇവിടെ 90നെതിരെയാണ് 4√6. നോക്കാം 4√6 എത്ര കൊണ്ട് ഗുണിച്ചേ? എത്ര കൊണ്ട് ഗുണിച്ചിട്ടുണ്ടാ കിട്ടുക നമുക്ക്? 2√4√6 ആവണം. എത്ര കൊണ്ട് ഗുണിക്കണം? നമുക്ക് ഇവിടെ വരേണ്ടത് 4√6 ആണ്. ഇവിടെ പോയത് 2√2 പകരമാണ്. അപ്പോ ഈ വന്നത് മുകളിൽ താഴെ, മുകളിലുണ്ടായിരുന്ന അംശബന്ധം താഴെ എഴുതാം. ഇനി മുകളിലത്തേനെ നമുക്ക് എങ്ങനെ എഴുതാം? 6√6നെ എങ്ങനെ എഴുതാം? 3√2/√2. 2√2 ക്യാൻസൽ. അപ്പൊ എത്ര കൊണ്ടാ ഗുണിക്കണത്? 4√3 കൊണ്ട്. ഇവിടെ 4√3, അടുത്തത് 4√3. നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു കണക്ക് നമ്മൾ നോക്കുകയാണ്. നോക്കാം ഒരു ത്രികോണം. നോക്കാം ത്രികോണത്തിന്റെ ഇവിടത്തെ കോണ് 30 ഡിഗ്രിയാണ്. ഇവിടെ 6, ഇവിടെ 8. ത്രികോണത്തിന്റെ നോക്കാം ഹൈറ്റ്, ഉന്നതി കാണണം. ത്രികോണത്തിന്റെ ഉന്നതി, അതായത് ഇവിടെ നിന്ന് നമ്മളൊരു ഇത് വരച്ചാലേ, ഉന്നതി പറഞ്ഞാൽ അതാണ് എതിർ ശീർഷത്തിൽ നിന്ന് വരയ്ക്കുന്ന ലംബത്തിനാണ് ഉന്നതി എന്ന് പറയുക. ഉന്നതിയുടെ ഉയരം എച്ച് എത്രയാണ്? ഇനി അതുപോലെ തന്നെ ഇതിന്റെ പരപ്പളവ് കാണണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കാണേണ്ടത്. ഇതിന്റെ ഉന്നതി കണക്കാക്കാനായിക്കൊണ്ട് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് വരച്ചതിന് ഡി എന്ന് പേര് കൊടുക്കുന്നു. എന്നിട്ട് എഴുതുകയാണ് ത്രികോണം ABDയിൽ. കണ്ടോ ത്രികോണം ABDയിൽ നോക്കാം. ഈ നോക്കാം ത്രികോണം ABDയിൽ ഇവിടെ 30, ഇവിടെ 90. അപ്പൊ ഇവിടുത്തെ കോണ എത്ര വരിക? 60. കോണുകൾ 30, 60, 90 ഡിഗ്രി തമ്മിലുള്ള അംശബന്ധം 1:√3:2. നോക്കാം ഇവിടെ 90നെതിരെ 8 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോ 2 8 ആവാൻ എത്ര കൊണ്ട് ഗുണിച്ചിട്ടാണ്? 4. ഇപ്പൊ 4 കൊണ്ട് ഗുണിച്ചാ 4 4√3. ഇവിടെ ഈ 30നെതിരെ കിടക്കുന്ന വശമാണ് ത്രികോണം ABDയിൽ 30നെതിരെ കിടക്കുന്ന വശമാണ് എച്ച്. 30നെതിരെ ഏതാ കിടക്കുന്നത്? 4. ഇതാണ് എച്ച്. ഉന്നതി എത്ര കിട്ടിയത്? ഉന്നതി 4. നോക്ക പരപ്പളവ് എങ്ങനെയാ കാണാ? ത്രികോണത്തിന്റെ പരപ്പളവ് അര ബി എച്ച്. അര ഇൻറ്റു ബി പറയുന്ന വശം 6 ഇൻറ്റു ഈ വശത്തേക്കുള്ള ഉന്നതി നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട് 4. രണ്ടു കൊണ്ട് വെട്ടി 4 12 സെന്റിമീറ്റർ² ആണ് പരപ്പളവ്.
നോക്കാം. അടുത്ത ത്രികോണം നമ്മൾ വരയ്ക്കുന്നു. ഈ ത്രികോണത്തിലെ കോൺ 60 ഡിഗ്രിയാണ്. ത്രികോണത്തിന് എ ബി സി എന്നാണ് പേര്. ഇവിടെ 60 ഡിഗ്രിയാണ് ഈ കോണ്. ഇവിടെ 10 ആണ്, ഇവിടെ 7 ആണ്. ഇതേപോലെ തന്നെ ത്രികോണത്തിന്റെ ഉന്നതി, ത്രികോണത്തിന്റെ ഉന്നതി കാണണം. അതുപോലെ തന്നെ പരപ്പളവ് കാണണം. നോക്കാം, ഇവിടെ നമ്മൾ അതിന് അതിനായി കൊണ്ട് നമ്മൾ അതിന്റെ ഉന്നതി വരയ്ക്കുന്നു. ഉന്നതിയാണ് എച്ച്. നോക്കാം, വീണ്ടും നമ്മൾ ഈ ത്രികോണം എ ബി ഡിയിൽ നോക്കാം. ത്രികോണം എ ബി ഡിയിൽ, ത്രികോണം എ ബി ഡിയിൽ കോണുകൾ, കോണുകൾ എങ്ങനെ വരുന്നത്? കോണുകൾ എങ്ങനെ വരുന്നത്? 30, 60, 90 ഡിഗ്രി. അതിന്റെ എതിർവശങ്ങൾ, എതിർവശങ്ങളുടെ അംശബന്ധം 1:√3:2. ഈ എ ബി ഡിയില് 90നെതിരെ കിടക്കുന്ന വശമാണ് തന്നിരിക്കുന്നത്. എത്രയാണ്? 7. ഈ 2, 7 ആവാൻ എത്ര കൊണ്ട് ഗുണിച്ചത്? 2 ന് പകരം 7 ആണ് വന്നത്. അപ്പൊ 7/2 മനസ്സിലാക്കണം. വന്നത് 7, പോയത് 2. 2 ന് പകരമാണ് 7 വന്നത്. അപ്പൊ 7/2 കൊണ്ടാണ് ഗുണിച്ചത്. അടുത്തത് 7/2, 7√3/2. ഇവിടെ 60നെതിരെ കിടക്കുന്നതാണ് ഉന്നതി. അപ്പൊ ഉന്നതി ഏതാ കിട്ടുന്നത്? ഇതാണ് ഉന്നതി. അപ്പൊ ഉന്നതി എച്ച് ഈക്വൽ ടു 7√3/2. പരപ്പളവ് വീണ്ടും കാണാം. അര ബി എച്ച് ഈക്വൽ ടു അര ഇൻറ്റു വശം. വശം എത്രയാണ്? 10 ഇൻറ്റു ഉന്നതി. ഉന്നതി എത്ര കിട്ടിയത്? 7√3/2. ഉത്തരം എത്ര കിട്ടാ? 2 × 10 ന് 5 പ്രാവശ്യം. ഉത്തരം 35√3/2. 35 × 7 = 17.5√3. 17.5 × 1.73 ഇത് ഇൻറ്റു ചെയ്യാം, ഉത്തരം കിട്ടും. 17.5 × 1.73. നമ്മൾ ദശാംശ സംഖ്യകൾ ഗുണിക്കുമ്പോൾ ദശാംശം ഇല്ലാതെ ഗുണിക്കുകയാണ് ചെയ്യാറുള്ളത്. ഉത്തരം എത്ര വിദ്യാർത്ഥി? 2 കൂടെ ഗുണിക്കുമ്പോ 30.275. ഇനി നമുക്ക് 30.28 എന്ന് ഏകദേശം എഴുതാം. നോക്ക, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ഇതാ നമ്മളൊരു അടുത്തൊരു കണക്ക് പറയുന്നുണ്ട്. വേറെന്ന് പറയുന്നുണ്ട്? മട്ടത്രികോണം. എന്താ ഇവിടെ പറയുന്നുണ്ട്? ഇവിടെ 45, ഇവിടെ 45, ഇവിടെ 90, ഇവിടെ 8√2 എന്നതാണ് ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കാണണം. ത്രികോണത്തിന്റെ പരപ്പളവ് കാണണം. ത്രികോണത്തിന്റെ പരപ്പളവ് എന്താണ്? അര ബി എച്ച്. എച്ച് പറയണത് തന്നെയാണ്, 45നെതിരെ കിടക്കുന്നത് തന്നെയാണ് മറ്റ ത്രികോണത്തില്. അപ്പൊ നമുക്ക് അറിയാം എങ്ങനെ എഴുതുക. ത്രികോണം എ ബി സിയിൽ കോണുകൾ 45, 45, 90 ഡിഗ്രി. വശങ്ങളുടെ അംശബന്ധം 1:1√2. ഇവിടെ 90നെതിരെ 8√2. അപ്പൊ മറ്റു വശങ്ങൾ 8 കൊണ്ട് ഗുണിച്ച് 8, 8. പരപ്പളവ് സമം അര ഇൻറ്റു ഇവിടെയും 8, ഇവിടെയും 8. അര ഇൻറ്റു ബി 8, എച്ച് 8. 8 × 8 ഇത്തരം 4 × 8 32 cm².
അടുത്തത് നോക്കാം, നമുക്ക് മറ്റൊരു റേഷ്യോ നമുക്ക് കണ്ടെത്താനുണ്ട്. ഈ ഒരു റേഷ്യോ കൂടെ നമുക്ക് കണ്ടെത്താനുണ്ട്. നോക്കാം, ഇനി ഒരു റേഷ്യോ നമുക്ക് നോക്കാം. ഒരു ത്രികോണത്തിലെ കോണുകൾ, ഒരു ത്രികോണത്തിലെ കോണുകൾ 30, 30, 120 ആയാൽ, 30, 30, 120 ഡിഗ്രി ആയാൽ അതിന്റെ എതിർവശങ്ങളുടെ അംശബന്ധം, എതിർവശങ്ങളുടെ അംശബന്ധം 1:1:√3 ആയിരിക്കും. അപ്പൊ നമ്മള് 3 റേഷ്യോ ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. 30, 60, 90 ഡിഗ്രി ആണെങ്കിൽ 1:√3:2 45, 90 ഡിഗ്രി ആണെങ്കിൽ 1:1:√2 അടുത്തത് 30, 30, 120 ഡിഗ്രി ആണെങ്കിൽ 1:1:√3 ഈ 3 അംശബന്ധങ്ങളും നമ്മള് നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം, മനസ്സിലാക്കി പഠിക്കണം. നോക്കാം അടുത്തത്, ഈ 3 പഠിച്ച അംശബന്ധം എവിടെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. എവിടെയാണ് നോക്കാം, ഒരു വൃത്തത്തിന്റെ നോക്കാം, ഒരു വൃത്തത്തിന്റെ ഒരു ചാപം വരച്ചിരിക്കുന്നു. AB എന്ന ഒരു ഞാണ് വരച്ചിരിക്കുന്നു. ഈ AB എന്ന ഞാണ് വൃത്തകേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോണം നോക്കാം. ഇവിടെ 120 ഡിഗ്രിയാണ്. ഇതൊരു സമപാർശ്വ ത്രികോണമാണെന്നറിയാം, കാരണം ആരങ്ങളാണ് OA, OB. ഇവിടെ 120 ആയാൽ ഇവിടുത്തെ 2 കോണുകൾ 30, 30 എന്ന് കിട്ടുന്നു. അപ്പൊ നോക്കാം, ത്രികോണം AOB-യിൽ കോണുകൾ 30, 30, 120 ഡിഗ്രി. നമ്മൾ പറഞ്ഞു എതിർവശങ്ങൾ അംശബന്ധം 1:1:√3. ഇവിടെ ഈ വൃത്തത്തിന്റെ ആരം, ഈ വൃത്തത്തിന്റെ ആരം 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഞാണിന്റെ നീളം കാണും. നോക്കാം, 30 കിടക്കുന്ന 3, 3, 3√3. AB എന്ന വശം, AB എന്ന വശത്തിന്റെ നീളം 3√3 ഈ കണക്കിലെ ആരം തന്ന് ഞാണിന്റെ നീളമോ ഞാണിന്റെ നീളം തന്ന് ആരമോ പരീക്ഷയ്ക്ക് ചോദിക്കാം. മറ്റൊരു തരത്തിൽ ചോദിക്കുമ്പോഴേ ഇതേ ഒരു വൃത്തത്തിലെ ഒരു സമഭുജ ത്രികോണം വരച്ചിരിക്കുന്നു. സമഭുജ ത്രികോണത്തിന്റെ കോണുകൾ അറിയാം, 60, 60 ഇതാ 3 കോണുകളും 60, 60 വീതമാണ്. ഇവിടെ ഒരു അതായത് 3 സെന്റിമീറ്റർ ആരമുള്ള ഇവിടുത്തെ ആരം 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ BC എത്രയാണ്, വശം എത്രയാണെന്നാ ചോദിക്കണം. 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിൽ ഒരു സമഭുജ ത്രികോണം വരച്ചിരിക്കുന്നു എങ്കിൽ ആ സമഭുജ ത്രികോണത്തിന്റെ വശത്തിന്റെ നീളം എന്ത് എന്നതാണ് ചോദ്യം. 3 സെന്റിമീറ്റർ ആരം, ഇവിടെ വൃത്തത്തിന്റെ ആരമാണ് 3 സെന്റിമീറ്റർ. നോക്കാം, 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിൽ സമഭുജത്തേ ചോദ്യം തന്നെയാണ്, ഇതേ ചോദ്യം തന്നെയാണ്. ഇവിടെ 60 ഡിഗ്രി വന്നാൽ പഠിച്ചിട്ടുണ്ട് കേന്ദ്രകോൺ ഇരട്ടിയാണ്, 60 ഇരട്ടിയാണ്. അപ്പൊ മറ്റു 2 കോണുകൾ 30, 30 വരും. ഇതേ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അതേ കണക്ക് തന്നെ മറ്റൊരു തരത്തിൽ ചോദിക്കുന്നതാണ്. 1:1:√3 30 കിടക്കുന്ന 3, 3:3:√3 ഇവിടെ ആരം തന്ന് വൃത്തത്തിന്റെ വശമോ, കണ്ടോ ഇവിടെ കേന്ദ്രത്തിൽ 120 ഡിഗ്രി കോണെന്നാണ് ഈ കണക്കിൽ പറഞ്ഞതെങ്കിൽ അടുത്തതിൽ പറഞ്ഞത് ഒരു സമഭുജ ത്രികോണം വരച്ചിരിക്കുന്നു എന്നതാണ് പറഞ്ഞത്. ഇവിടെയും നോക്കുക, സമഭുജ ത്രികോണത്തിന്റെ വശത്തിന്റെ നീളം കണ്ടെത്തി. അടുത്ത് നോക്കാം,
4 സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിന് 4 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ ഒരു സമഭുജ ത്രികോണം വരച്ചിരിക്കുന്നു. എന്റെ ആരം തന്നിട്ട് 4. ഞാണിന്റെ നീളം കാണണം. 4 സെന്റ് ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ വരിക, 4 സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിൽ 4 സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിൽ ഒരു സമഭുജ ത്രികോണം വരച്ചിരിക്കുന്നു. വരച്ചാൽ അതിന്റെ വശത്തിന്റെ നീളം, ഇതിന്റെ വശത്തിന്റെ നീളം ഇതാണ്. എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക? അപ്പൊ നമ്മള് സമഭുജ ത്രികോണമായതുകൊണ്ട് 60, ഇവിടെ മുഴുവനായിട്ട് 60, ഇവിടെയും 60. നമ്മളിവിടെ ഇങ്ങോട്ട് യോജിപ്പിച്ചാൽ ഇവിടെ 60 വന്നതുകൊണ്ട് ഇവിടെ കേന്ദ്രത്തില് 120. അപ്പൊ ഈ കോണുകൾ 30 30. നമ്മളിങ്ങനെ എഴുതുക, ത്രികോണം AOB-യിൽ കോണുകൾ 30 30 120. അപ്പൊ വശങ്ങൾ 1:1√3. ഇവിടെ 30-നെതിരെ കിടക്കുന്നതാണ് ആരം 4:4√3. ആയതുകൊണ്ട് വശത്തിന്റെ നീളം AB=4√3. അപ്പോ ഓരോരോ ചെറിയ ചെറിയ ഭാഗമായിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. നിങ്ങളുടെ സൗകര്യം പരിഗണിച്ചാണ് വീഡിയോ എടുത്ത് ക്ലാസ് ഇടുന്നത്. എല്ലാവരും അന്നുള്ള ക്ലാസ്സുകൾ കാണണം, നോട്ടിൽ എഴുതി വെക്കണം. നിങ്ങൾ ആരൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതെന്ന് എനിക്കിത് നോക്കിയാൽ മനസ്സിലാവും. ഇന്ന് തന്നെ, ഇന്ന് 7 മണി മുതൽ ക്ലാസ് ഇല്ലെങ്കിൽ ഞാൻ 7 മണിക്ക് വീഡിയോ എടുത്തിടും. 7 മണി മുതൽ മറ്റ് ക്ലാസ് ഇല്ലെങ്കിൽ 7 മണിക്ക് തന്നെ ഈ വീഡിയോ കണ്ട് നോട്ട് എഴുതിയിടണം. അല്ല, 7 മണിക്ക് മറ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ് അവസാനിച്ചാൽ ഉടൻ ഈ വീഡിയോ കണ്ട് നോട്ടിൽ എഴുതി വെക്കണം. എല്ലാവരും വീഡിയോ കാണണം, എല്ലാ സബ്ജക്റ്റിന്റെ വീഡിയോ കാണണം. പരീക്ഷകൾ എല്ലാവരും എഴുതണം, നല്ല പോലെ തയ്യാറാവണം. 10 ഈ ക്ലാസ്സിലെ കുട്ടികൾ മാത്രമല്ല, ഗേൾസ് സ്കൂളിലെ എല്ലാ ഡിവിഷനുകളിലെയും 10 ഡിവിഷനുകളിലെയും എല്ലാ കുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട്. എല്ലാവരും ഫോണ് ഉള്ളവരും ഫോൺ കേട് വന്നിട്ടുള്ള ആളുകളും ഒക്കെ ഉണ്ട്, റിപ്പയർ ഉള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും അവരതൊക്കെ നേരാക്കി, ഫോണൊക്കെ നേരാക്കി ക്ലാസ്സുകളൊക്കെ കൃത്യസമയത്ത് കാണുന്നത്. അപ്പൊ 10 ഈക്കാരും അതുപോലെ തന്നെ ചെയ്യണം, കൃത്യസമയത്ത് കാണണം. അപ്പൊ ഓക്കെ, എല്ലാവരെയും ക്ലാസ്സുകൾ കാണാം, നോട്ടിലേക്ക് എടുക്കാം. ഇനി അടുത്ത വീഡിയോയുമായി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. കൃത്യസമയത്ത് നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ്സുകൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കൃത്യസമയത്ത് ഇത് ലഭിക്കുക. ഓക്കേ.